സ്ഥലകാല വ്യത്യാസമില്ലാതെ ദൈവം എല്ലാ കാലത്തും മനുഷ്യരെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടതായ ഒരു വ്യക്തി എന്ന നിലയിൽ പാസ്റ്റർ ബാനുജോൺ തൻ്റെ ജീവിതാനുഭവം വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഞങ്ങളോടൊപ്പം വന്ന് കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൻ്റെ പ്രാരംഭ കാലത്തു തന്നെ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നതായ വ്യക്തിയായിരുന്നു പ്രിയ പാസ്റ്റർ ബാനുജോൺ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വഴിത്തിരിവ് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമായിരുന്നു. താൻ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യാത്തതായ ഒരു നാഴികയിൽ സത്യം തന്നെ തൻ്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുകയും ആ വെല്ലുവിളി ധൈര്യസമേതം സ്വീകരിക്കുകയും അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ നിലകൊള്ളുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ പച്ചയായ ജീവിത അനുഭവം വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ പാസ്റ്റർ ബാനുജോൺ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. പാസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ നിങ്ങൾ കാണുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. എൻ്റെ പേര് പാസ്റ്റർ ബാനുജോൺ. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 പേരായിരുന്നു. ഒരു സഹോദരൻ, രണ്ട് സഹോദരിമാർ, ഞാൻ. അവരിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു സഹോദരി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. സഹോദരൻ മരിച്ചുപോയി, ഒരു സഹോദരിയും മരിച്ചു. ശേഷിക്കുന്ന ഞാനാണിപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു സഹോദരിയും കൂടെ ഉണ്ട്. ഞങ്ങൾ അത്ര പേരാണ് ഉള്ളത്. ഞങ്ങൾ ജനിക്കുമ്പോൾ ഞങ്ങൾ LMS ചർച്ചിൻ്റെ അംഗങ്ങളായിരുന്നു. കുറേ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലൂഥറൻ സഭയുമായുള്ള ബന്ധമുണ്ടായി. അവരുടെ പഠിപ്പിക്കൽ കുറേ കൂടെ മെച്ചമായി തോന്നി. ഞാൻ സഭാസത്യം അംഗീകരിച്ചു. ലൂഥറൻ സഭയുടെ സജീവ അംഗമായിരുന്നതായ പാസ്റ്റർ ബാനുജോൺ തൻ്റെ ജീവിത വഴിത്തിരിവിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ടുമുട്ടിയതായ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതും തൻ്റെ സ്വന്തം ഭവനത്തോട് ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം സെവൻ ഡേ അഡ്വന്റിസ്റ്റുകാർ വന്നു മുട്ടിയപ്പോൾ നിരസിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ദൈവവചനം വളരെ സത്യമായി തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചു. ആ വഴിത്തിരിവ് തൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ വചനം ഏത് മനുഷ്യനെയും മാറ്റുവാൻ പ്രാപ്തിയുള്ളതായ ജീവനുള്ള ഒരു വാളാണ്. ആ വാൾ എന്നെയെന്നോ നിങ്ങളെയെന്നോ ഇനി മറ്റൊരാളെയെന്നോ വ്യത്യാസമില്ലാതെ ആരെയും മാറ്റുവാൻ തക്കവണ്ണം ഇന്നും പ്രാപ്തിയുള്ളതായ ദൈവത്തിൻ്റെ വചനമായി നിലകൊള്ളുന്നു. സത്യത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പഠിക്കാൻ പോകാൻ വണ്ടിക്കൂലി കാശുണ്ടാക്കാൻ ട്യൂഷൻ എടുത്താൽ നടത്തുന്നത്. അതുമാത്രമല്ല, എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ സെലക്ഷൻസ് ഫോർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് 95% കിട്ടിയത് അനുഭവങ്ങളുണ്ട്. അന്ന് നാട്ടിൽ ഞാനൊരു അറിയപ്പെട്ട അധ്യാപകനായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. അടിസ്ഥാനപരമായി ഞാൻ 7ാം ക്ലാസ് ഒരു സംസ്കൃത വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഇംഗ്ലീഷും ഹിന്ദി, എൻ്റെ ഐച്ഛ വിഷയം ഹിന്ദിയായിരുന്നു. അപ്പോൾ ജിയോഗ്രഫി അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്നെ കൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടായിരുന്നു. അത് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഓഫറുകൾ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാനങ്ങനെ ഒരു നല്ല അധ്യാപകൻ എന്ന പേരെടുത്ത അധ്യാപകനായിട്ട് നാട്ടിൽ കഴിയുകയുണ്ടായിരുന്നു. ആ സമയത്ത് ആണ് ഞങ്ങളുടെ ഭൂമിയുടെ ഒരു ഭാഗത്ത് വന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് യോഗം നടത്തുന്നത്. ആ കാലത്ത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദൂത് കേരളത്തിൽ ആകമാനം പ്രസംഗിക്കപ്പെടുന്നതായ ഒരു സമയമായിരുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദൈവത്തിൻ്റെ വേലക്കാർ ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തു. അതിന് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ളതായ മനുഷ്യരെ കണ്ടെത്തി അവരുമായി ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അവരോട് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്നതായ സത്യം അത് വളരെ വിലപ്പിടിപ്പുള്ളതായ മുത്തുപോലെ പുറത്തു വരികയും കാണുന്നവർ അതിൽ ആശ്ചര്യപ്പെടുകയും ആകൃഷ്ടരാകുകയും ചെയ്യുന്നതായ ഒരവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആകൃഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ ബാനുജോൺ. ദൈവവചനം വളരെ സത്യമാണ്,
അതിൽ തർക്കമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരുടെ ദൂത് അത് വേദപുസ്തക അടിസ്ഥാനത്തിലെ ഉപദേശമാണ് എന്ന് മനസ്സിലാക്കുകയും അത് കൈക്കൊള്ളുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒന്നാമത് ഞാൻ ഒരു അധ്യാപകനായിരുന്നു. അപ്പോഴും മറ്റ് പലരുടെ യോഗങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അഡ്വന്റിസ്റ്റുകാരുടെ യോഗ പരമ്പരകളിൽ അവർ സബ്ജക്റ്റ് വൈസായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്നെ ഈ സബ്ജക്റ്റ് വൈസായുള്ള പഠിപ്പിക്കൽ എന്നെ ആകർഷിച്ചു. ദൈവത്തിൻ്റെ വചനം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിഷയാസ്പദമാക്കി ഉപദേശിച്ചപ്പോൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് പാസ്റ്റർ ബാനു ജോണിന് അത് വളരെ ആകർഷിച്ചു. താൻ വേദപുസ്തകം നാളിതുവരെ പഠിച്ചിട്ടില്ലാത്തതായ തരത്തിൽ ഉപദേശങ്ങൾ ചിട്ടയായും ക്രമമായും ഉപദേശിച്ചപ്പോൾ എതിർത്ത് നിൽക്കുവാൻ കഴിയാതെ വണ്ണം വേദപുസ്തകം സത്യമാണെന്ന് മനസ്സിലായി. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ചു. ദൈവത്തിനായി നിലകൊള്ളുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനം വൃഥാവായി പോയില്ല എന്ന് തൻ്റെ ആരംഭ തീരുമാനത്തിൽ തന്നെ മനസ്സിലാകുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം തന്നെ ദൈവം ശക്തനാക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഞാൻ ഈ വിഷയം വേദപുസ്തകമായിട്ട് ഒത്തുനോക്കിയപ്പോൾ അത് വളരെ രമ്യമായും വേദപുസ്തകത്തിനനുസൃതമാണ്. അതുപോലെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ഇതുകൊണ്ട് ഈ ദൂതുകളെക്കുറിച്ചുള്ള അധിക പഠനം ഞാൻ നടത്താനുള്ള ശ്രമം അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നടത്തി. ഞാൻ നേരത്തെ വിശ്വസിച്ചിരുന്നൊന്ന് സത്യമല്ലെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഈ സത്യം സ്വീകരിക്കാൻ ഞാൻ മനസ്സാ നിശ്ചയിച്ചു. പാസ്റ്റർ ബാനു ജോൺ വേദപുസ്തകം പഠിച്ചപ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാകുകയും സംശയം ദൂരീകരിക്കുവാൻ തക്കവണ്ണം വ്യക്തമായ തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തപ്പോൾ മറുത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം എത്ര കഠിന ഹൃദയനെയും മാറ്റുന്നതായ ഒരു ജീവനുള്ള പുസ്തകമാണ്. ആ പുസ്തകം പൂർവ്വകാലങ്ങളിൽ അനേകായിരങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നു, ഇന്നും മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ മാറ്റപ്പെടുന്നതായ ഒരു വ്യക്തിയായി പാസ്റ്റർ ബാനു ജോൺ ഇന്ന് ദൈവ മുൻപാകെ നമുക്ക് സാക്ഷ്യമായി നിൽക്കും. സത്യം മനസ്സിലാക്കിയ പാസ്റ്റർ ബാനു ജോൺ തൻ്റെ ജീവിതത്തിൽ അത് പകർത്തുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. പകർത്തുവാൻ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ അത് ഒരു വഴിത്തിരിവാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ തീരുമാനം തന്നെ ശിഷ്ട ആയുസ് മുഴുവനും നയിച്ചു എന്ന് കാണുമ്പോൾ അതിലതിയായ സന്തോഷം മറ്റൊന്നുമില്ല. കാരണം മറ്റാരുമല്ല തന്നെ മാറ്റിയത്, സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം പാസ്റ്റർ ബാനു ജോണിനെ മാത്രമല്ല എന്നെയും നിങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം പ്രാപ്തനാണ്. പാസ്റ്റർ ബാനു ജോണിനെ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വചനം മാറ്റിയത്? നമുക്ക് ഒരുമിച്ച് കാണാം. ഞാൻ സൗന്ദര്യ വിശ്വാസം സ്വീകരിക്കാൻ തീരുമാനമെടുത്തു. നിശ്ചയമായിട്ടും അത് എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ വിവരമറിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരുമായ ഒട്ടേറെ ആളുകൾ ഞാൻ എടുത്ത തീരുമാനം വിഡ്ഢിത്തമാണെന്നും ഇത് ശരിയല്ലെന്നും എന്നോട് പറയാൻ തുടങ്ങി. മാർത്തോമാ സഭയായിരുന്നു അവിടുത്തെ വലിയ സഭ, ഇന്നും അംഗസംഖ്യ അവരുടേതാണ്. ഞാൻ ഈ സത്യം സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ പുരോഹിതന്മാരടക്കമുള്ള ബുദ്ധിജീവികൾ എന്നോട് സമീപിച്ചു, നീ എന്തിനായി വിഡ്ഢിത്തത്തിന് പോകുന്ന ചോദ്യമായി. അതൊരു 3-4 രാത്രികളിൽ പല സമയത്തും ഞങ്ങളുടെ സംസാരമുണ്ടായി. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ വേദപുസ്തകം നോക്കിയപ്പോൾ ശബ്ദ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വിരുദ്ധമാണ്, ഇത് ശരിയല്ല എന്ന് നിങ്ങൾ ഒരു വാക്യം വേദപുസ്തകം തന്നെ കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. നാളിതുവരെ അതിനാർക്കും സാധ്യത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തക സത്യം പഠിപ്പിക്കുന്നൊരു സഭ എന്ന നിലയിലും സത്യം സത്യമായതുകൊണ്ടും ഞാൻ ഈ സഭയിൽ ചേരാൻ തീരുമാനമെടുത്തു. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനമെടുത്തതിന് ശേഷം താൻ തൻ്റെ കുടുംബ അംഗങ്ങളുമായി ഒരുമിച്ച് പോവുക, പ്രത്യേകിച്ച് സ്വന്തമായി ഒരു ഉപജീവന മാർഗമില്ലാതിരിക്കുന്നതായ കാലഘട്ടത്തിൽ അത് വളരെ പ്രയാസകരമായ ഒരു തീരുമാനമായിരുന്നു. എന്നാലും താൻ അറിഞ്ഞതായ സത്യം ശരിയാണ് എന്നും അതിനുവേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവനും നിലനിൽക്കും എന്നുള്ളതായ തീരുമാനത്തിൽ താൻ ഉറച്ച് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ തീരുമാനമെടുക്കുക അത്ര എളുപ്പമുള്ളതായ കാര്യമായിരുന്നില്ല.
തൻ്റെ ജീവിതത്തിൽ പല ത്യാഗങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടി സഹിച്ച ഒരു വ്യക്തിയാണ് പാസ്റ്റർ ബാനുജൻ. തൻ്റെ കഥ തുടർന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കും. വേദപുസ്തകം അനുസരിച്ച് ശബത സത്യം അല്ല എന്ന് തെളിയിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഭാഗം ചേരാമെന്ന് ഞാൻ ശക്തമായി സംസാരിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് അവർക്ക് ഇന്നുവരെ മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ജീവിത അനുഭവത്തിൽ ശബത് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ദൈവം ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നു എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ദൈവം ഇതിനു വേണ്ടി എന്നെ പ്രത്യേകം വിളിച്ചു എന്നും തൊട്ടു എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇന്നും വിശ്വസിക്കുന്നു. ശബതുകാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക വിളിയും കാഴ്ചപ്പാടും അനുഗ്രഹവും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണ്. അതിന് മാറ്റമില്ല. ദൈവം മാറ്റമില്ലാത്തവൻ ആയതുപോലെ ശബത് സഭ പഠിപ്പിക്കുന്ന സത്യങ്ങൾക്കും മാറ്റമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനമെടുത്തതായ സമയത്ത് തന്നെ തനിക്ക് ഒരു പ്രലോഭനം, അതും ഒരു സർക്കാർ ജോലിയുടെ രൂപത്തിൽ തൻ്റെ മുൻപിൽ വരികയാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ സത്യത്തിന് ഉപരിയായി ജോലി മതി എന്ന് പോകുന്നതായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. മാത്രമല്ല, ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപജീവന മാർഗമില്ലാതിരിക്കെ ഇതാ ഒരു ഉപജീവന മാർഗം മുൻപിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വേണ്ട, ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി എടുത്ത തീരുമാനത്തിൽ നിലകൊള്ളും എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതിന് അസാമാന്യമായ കഴിവും അനുഗ്രഹവും അതിലുപരി ഉറച്ച തീരുമാനവും ആവശ്യമാണ്. അത് പാസ്റ്റർ ബാനു ജോൺ കാണിച്ചു, ദൈവം തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ പിറ്റേന്ന് എനിക്ക് കൺകോഡിയ ഹൈസ്കൂളിലേക്ക് അധ്യാപകനായിട്ട് ലൂഥറൻ സഭ അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നു. ശനിയാഴ്ച ഞാൻ സ്നാനപ്പെട്ടു, ഞായറാഴ്ച അപ്പോയിൻമെൻ്റ് ഓർഡർ. ജോലി ആവശ്യമായ കാര്യമാണ്, പക്ഷേ ദൈവം എന്നോട് നിർബന്ധിച്ചത് സത്യം സ്വീകരിക്കാനാണ്. അതുകൊണ്ട് ജോലി ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ തന്നെ സ്പൈസർ കോളേജിലേക്ക് പഠനത്തിനായി എന്നെ അയക്കണം എന്നൊരു തീരുമാനം ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നുള്ള ഉണ്ടായി. ഞാൻ അങ്ങനെ സ്പൈസറിലേക്ക് പോയി. സ്പൈസറിലേക്ക് പോയ സമയത്ത് അവിടെ കോഴ്സ് പൂർത്തിയാക്കണം എന്ന് ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനിവിടുന്ന് ഡിഗ്രിയും ബി എഡും ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് ആ സമയത്ത് റൂർക്കി ഹൈസ്കൂളിലേക്ക് ഒരു അധ്യാപകൻ്റെ വേക്കൻസി ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് റൂർക്കി സ്കൂൾ പ്രിൻസിപ്പൽ വന്നിരുന്നു. അദ്ദേഹം എന്നെ ഒരു ഷോർട്ട് ഇൻ്റർവ്യൂവിന് സംസാരിച്ചു. എൻ്റെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹിന്ദി ഹി ലൈക്ഡ്. സോ ദ നെക്സ്റ്റ് വീക്ക് ഐ വാസ് ഗോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് ഇൻ ടു റൂർക്കി ഹൈസ്കൂൾ ടു വർക്ക് ആസ് എ ഹിന്ദി ടീച്ചർ. ഇതിന് ഞാൻ അപേക്ഷിച്ചതല്ല. ഈ സഭയിലെ ഒരു ജോലിക്ക് ഞാൻ അപേക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ ദൈവം എന്നെ തൊട്ടുവെന്നും എന്നെ തിരഞ്ഞെടുത്തുവെന്നും എനിക്ക് വിശ്വാസം എന്നിൽ ഉറച്ചു. ദൈവത്തിന് പാസ്റ്റർ ബാനു ജോണിനെ കുറിച്ച് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായി. പാസ്റ്റർ ബാനു ജോണിനെ കുറിച്ച് മാത്രമല്ല, ലോകത്തിൽ ദൈവത്തെ അറിയുന്നതായ സകല മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് അത്തരത്തിലുള്ളതായ പദ്ധതികളുണ്ട്. എന്നാൽ നാം അത് തിരിച്ചറിയുമ്പോഴാണ് ദൈവ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്ഥമായി തീരുന്നത്. അത്തരത്തിൽ ദൈവ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിയതായ നിമിഷം മുതൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും ഏത് തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും ഒക്കെ വേണം പാസ്റ്റർ ബാനു ജോൺ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ അളവില്ലാത്തതായ അനുഗ്രഹങ്ങൾ പാസ്റ്റർ ബാനു ജോണിൻ്റെ മേൽ കുമിഞ്ഞുകൊണ്ടേ ഇരുന്നു. ദൈവം ദൈവത്തിൻ്റെ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ സഭയെ നയിക്കുവാനുള്ളതായ ചെങ്കോൾ തൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു. തീർച്ചയായും ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും അനേക പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുവാനും പാസ്റ്റർ ബാനു ജോണിനെ ദൈവം അനുവദിച്ചു. സ്വർഗരാജ്യത്തിൽ അവകാശമുണ്ടാകേണ്ടതിന് ഇത്തരത്തിൽ കഷ്ടം സഹിക്കുന്നത് ആവശ്യമായിരുന്നു. ദൈവം പ്രിയമകനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്.
ദൈവം പാസ്റ്റർ ബാനുജോണിനെ അനുഗ്രഹിച്ചു. ദൈവം അനുഗ്രഹത്തിനായി വിളിച്ചിരിക്കുന്നതായ തൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് വൃഥ വർത്തമാനമായിരുന്നില്ല എന്ന് പാസ്റ്റർ ബാനുജോണിന് വ്യക്തമായി മനസ്സിലായി. ഇന്ന് പാസ്റ്റർ ബാനുജോൺ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ പണ്ട് എടുത്തതായ തീരുമാനം അത് തികച്ചും നല്ലതായിരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം തനിക്ക് കഴിയും. ദൈവം എത്രമാത്രം വലിയവനാണ്, ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രം വിശാലമായി തന്നെ കാണിച്ചു എന്ന് സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം പാസ്റ്റർ ബാനുജോണിന് കഴിയും. പ്രിയ ദൈവമക്കളെ, ദൈവം വലിയവനാണ് എന്ന് നാം ഓരോരുത്തരും രുചിച്ചറിയേണ്ടിയിരിക്കും. ദൈവം എന്നെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. ഞാൻ ഈ സത്യം സ്വീകരിച്ച ശേഷം എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. അതൊരിക്കലും നഷ്ടമായില്ല. മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭങ്ങളിൽ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്ന വേളകളിൽ ദൈവം എന്നെ ബുദ്ധിപൂർവം ഒഴിവാക്കുകയും രക്ഷപ്പെടുത്തുകയും കൊണ്ടുപോയി. സത്യത്തിൽ അഡ്വന്റിസ്റ്റ് ജനം അറിയാതെ തന്നെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിരക്ഷയുണ്ടെന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. പലർക്കും അസൂയ തോന്നും വിധം ദൈവം എന്നെ വർദ്ധമാനമായി അനുഗ്രഹിച്ചു. ഒട്ടേറെ വിദേശ യാത്രകൾ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി, എൻ്റെ മക്കൾക്കുണ്ടായി. അവരും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. സത്യത്തിൽ ഞാൻ ഭൗതികമായി സമ്പന്നന അല്ലാതിരുന്നിട്ടും ആവശ്യത്തിലേറെ സമ്പത്ത് ദൈവം എനിക്ക് തന്നു. പലരും വിശ്വസിക്കും പോലെ അല്ല ഇത്. ദൈവം തൊടുകയും ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ആർക്കും തടയാൻ കഴിയില്ല. അതെൻ്റെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് ഈ സത്യം തുടർന്നും അതിൽ തുടരാനും നിശ്ചയമായും ദൈവത്തിന് വേണ്ടി ശിഷ്ടായുസ് സമർപ്പിക്കാനും ഞാൻ ഒരുക്കമാണ്. ദൈവത്തിൻ്റെ സഭ ദൈവകരങ്ങളിൽ വളരെ സുരക്ഷിതമാണ്. അതൊരു പക്ഷേ മനുഷ്യൻ നോക്കുമ്പോൾ അത് വീഴുന്നതുപോലെയോ ഉലയുന്നതുപോലെയോ തോന്നിയേക്കാം. എന്നാൽ ദൈവമാണ് ദൈവത്തിൻ്റെ സഭയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിക്കപ്പെടുന്നതായ മനുഷ്യർ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുമെങ്കിൽ തീർച്ചയായും ദൈവം അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമിയിൽ നിറവേറ്റുക തന്നെ ചെയ്യും. പാസ്റ്റർ ബാനുജോണിനെയും ദൈവം അപ്രകാരം ദൈവ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഒരു അധ്യാപകനായിരിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ പരിപാടികൾ എൻ്റെ ഇഷ്ടമനുസരിച്ച് നടത്തിക്കൊണ്ട് പോന്നു. പക്ഷേ ഞാൻ സ്നാനപ്പെട്ട് എൻ്റെ ജീവിത യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ പദ്ധതികളല്ല, എന്നിലൂടെ എൻ്റെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾക്ക് ഞാൻ വഴങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ എനിക്ക് ഉയർച്ചയുണ്ടായി. എൻ്റെ കുടുംബത്തിന് ഉയർച്ചയുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, ഞാനും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവ ജനത്തെ ദൈവം കാക്കുന്നു, നടത്തുന്നു, അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായി ഞാൻ ഇപ്പോഴും പറയുന്നു. ഉദരത്തിൽ നിന്ന് തന്നെ പേർ ചൊല്ലി വിളിക്കുന്നതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ചിലരെ ദൈവം ആരംഭത്തിൽ വിളിക്കുന്നു, ചിലരുടെ വിളി അവരുടെ ജീവിത അന്ത്യത്തിലായിരിക്കാം. എന്നാൽ ദൈവം ഓരോ മനുഷ്യനെയും എല്ലാ കാലത്തും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റർ ബാനുജോണിനെ ദൈവം വിളിച്ചത് തൻ്റെ നല്ല ചുറുചുരുക്കും ശുഷ്കാന്തിയുമുള്ളതായ യൗവന കാലഘട്ടത്തിൽ ആയിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ വിളി കേൾക്കുകയും ദൈവത്തിൻ്റെ വിളിക്ക് വിധേയപ്പെടുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നതായി നാം മനസ്സിലാക്കി. ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ വേല ചെയ്യുന്നതിനായി ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ആക്കാമായിരുന്നു. മറിച്ച് എന്നെയും നിങ്ങളെയും ആ വേല ചെയ്യുന്നതിനായി ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് അവൻ വിളിക്കുന്നതിന് അനുസരിച്ച് ആ വിളി നാം ഏറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ വാലല്ല തലയാക്കും. ദേശത്തിന് നാം ഒരു അനുഗ്രഹ പാത്രമായി തീരും.
ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്ര ചെറുതാണ് എന്ന് നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചാലും പരമോന്നതനായ നമ്മുടെ ദൈവം മഹത്വത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരുടെയും മുൻപാകെ നമ്മെ ദൈവം ഓർക്കുകയും വലിയ പദവികൾ തന്ന് ദൈവം നമ്മെ മാനിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവ വേല ചെയ്യുവാൻ്റെ കോണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിക്കായി നിങ്ങൾക്കും ഒരുങ്ങും.